ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് സ്പേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പാർട്ട് ആർട്ടിക്കിൾ സോറി നമ്മൾ ഇന്ന് ഭരണഘടനയുടെ ഭാഗം 4 എടുക്കുന്നത്. ഭാഗം 4 നിർദ്ദേശ തത്വങ്ങളാണ്. അപ്പൊ ഭാഗം 3 നമ്മൾ കവർ ചെയ്തു. ഭാഗം 4 നിർദ്ദേശ തത്വങ്ങളാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. ഭാഗം 4 നിർദ്ദേശ തത്വങ്ങൾ 35 വരെ ആയിരുന്നല്ലോ ഭാഗം 3 ഉണ്ടായിരുന്നു. ഇത് 34 36 മുതല് 51 വരെയാണ്. 51 വരെയുള്ള ആർട്ടിക്കിൾ ആണ് ഭാഗം 4 ഉള്ളത്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ടത് 39 എയും 39 ബി അറിഞ്ഞിരിക്കണം. പിന്നെ 40 അറിയണം, 44 അറിയണം, 45 അറിയണം, പിന്നെ 47. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആർട്ടിക്കിള് 48. പിന്നെ 48 തന്നെ എ ഉണ്ട്. പിന്നെ 49 അറിഞ്ഞിരിക്കണം, 50 അറിഞ്ഞിരിക്കണം, പിന്നെ 51 അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും ആർട്ടിക്കിളാണ് പ്രധാനമായിട്ടും നമുക്ക് നിർദ്ദേശ തത്വങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിള്. അത് ആർട്ടിക്കിൾ 39 എ എന്ന് പറഞ്ഞത് 39 എയിൽ പറയുന്നത് പാവപ്പെട്ടവന് സൗജന്യവും തുല്യവുമായ നിയമസഹായമാണ്. പാവപ്പെട്ടവർക്ക് നിയമസഹായമുണ്ട്, തുല്യവും ആയിരിക്കണം, അതുപോലെ തന്നെ സൗജന്യവുമായിട്ടുള്ള നിയമസഹായമാണ് കോടതിയിൽ നിന്നൊക്കെ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 39 എയിലാണ്. അതുപോലെ തന്നെ 39 ഡിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കാണ്, തുല്യ ജോലിക്ക് തുല്യ കൂലി എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ LD ക്ലർക്കിന് അതുപോലുള്ള ജോലികൾക്കൊക്കെ ആണിനും പെണ്ണിനും ഒക്കെ ഒരേ സാലറിയാണ് അല്ലേ. അപ്പൊ അത് ഈക്വൽ പേ ഫോർ ഈക്വൽ, അത് നിർദ്ദേശ തത്വങ്ങൾ പെടുന്നതാണ്. അത് എത്രയിലാണ്? 39 ഡിയിലാണത് അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്താണ് 40 എന്തുവാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ് 40 പറയുന്നത്. 44 എല്ലാ എക്സാമിനും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂണിഫോം സിവിൽ കോഡാണ്, ഏകീകൃത സിവിൽ കോഡ് പറഞ്ഞിരിക്കുന്ന ഏതാണ്? 44. അതുപോലെ തന്നെ 45 പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? 3-ന് 6-നും ഇടയിലുള്ള കുട്ടികളുടെ ചൈൽഡ്ഹുഡ് കെയർ ആണ്. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചൈൽഡ്ഹുഡ് കെയർ ആണ്. അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 45. പിന്നെ നമുക്കറിയേണ്ടത് 47. 47 മദ്യനിരോധനത്തെ കുറിച്ചാണ് 47 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 48 പറഞ്ഞിരിക്കുന്ന ഗോവധ നിരോധനത്തെ കുറിച്ചാണ്. മദ്യനിരോധനം കഴിഞ്ഞ അവിടെ തൊട്ടടുത്ത് എന്തുവാണ്? ഗോവധ നിരോധനമാണ്. പിന്നീട് 48 തന്നെ എ ഉണ്ട്, പരിസ്ഥിതി സംരക്ഷണമാണ്. അപ്പൊ നമുക്ക് ഓർത്താൽ മതി, 47 മദ്യനിരോധനം, 48 ഗോവധ നിരോധനം. അപ്പൊ ഇത് കഴിയുമ്പോ എന്താണ്? പരിസ്ഥിതിയൊക്കെ പരിസ്ഥിതിയൊക്കെ നന്നായി, പരിസ്ഥിതി സംരക്ഷണമാണെന്ന് ഓർത്താൽ മതി. 48 എ പരിസ്ഥിതി സംരക്ഷണമാണ്. പിന്നീട് വരുന്നത് 49. 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളും സ്ഥലങ്ങളും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ താജ്മഹൽ അങ്ങനെയുള്ള പോലുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സ്മാരകങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നത് ആർട്ടിക്കിള് 49 വരുന്നത്. പിന്നീട് 50 വരുന്നത്. 50 വരുന്നത് ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും തമ്മിൽ വിഭജിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 51 പറയുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള. ഇപ്പൊ പഞ്ചശീല കരാറൊക്കെ ചൈനയുമായി ഒപ്പുവെച്ചു അല്ലേ, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അന്താരാഷ്ട്ര രാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് എന്തുവാണ്? ഇതിൽ വരുന്നതാണ്, 51 വരുന്നതാണ്. ഇപ്പൊ നമുക്കൊന്നുകൂടെ പറയാം, 39, 36 തൊട്ട് 51 വരെയാണ് നമ്മൾ നിർദ്ദേശ തത്വങ്ങൾ പറയുന്നത്. 36 39 എയും ഡിയും മാത്രം പറഞ്ഞാൽ മതിയെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 39 എ ആണ് പാവപ്പെട്ടവന് തുല്യമായ അതുപോലെ തന്നെ സൗജന്യമായ നിയമപരമായ അവകാശം. അതുപോലെ 39 ഡി ആണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ കൂലി എന്നുള്ളതാണ്. 40 എന്തുവായിരുന്നു? 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ 44 പറയുന്നത് ഏകീകൃത സിവിൽ കോഡാണ്. 45 പറയുന്നത് എന്തുവാണ്? ചൈൽഡ് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചൈൽഡ്ഹുഡ് കെയറും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തെയും കുറിച്ച് പറയുന്നത് 45. 47 മദ്യനിരോധനം. മദ്യനിരോധനം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താ ചെയ്യുന്ന? ഗോവധ നിരോധനമാണ്. 48
അതുപോലെ തന്നെ 48A ഉണ്ട്, പരിസ്ഥിതി സംരക്ഷണമാണ്. 49 എന്ത് വേണം, അന്തർദേശീയ സ്മാരകങ്ങളും സ്ഥലങ്ങളും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് 49 പറയുന്നത്. അതുപോലെ തന്നെ 50 പറയുന്നത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവിനെ തമ്മിൽ വേർതിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ 51 പറയുന്നത് എന്തുവാണ്, ദേശീയ രാജ്യങ്ങൾ തമ്മിലുള്ള അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, അതാണ് 51 പറയുന്നത്. പിന്നെ പാർട്ട് 4A കൂടെ ഉണ്ട്, പാർട്ട് 4A, അത് പാർട്ട് 4A ആണ്. 4 കഴിഞ്ഞാൽ പിന്നെ ഭാഗം 4A ഉണ്ട്, അത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. 4A പാർട്ട് 4A മൗലിക കടമകളാണ്. മൗലിക കടമകളാണ് ആദ്യം നമുക്ക് 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സ്വരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് നിലവില് 11 മൗലിക കടമകളാണ് ഉള്ളത്. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നിലവിൽ എത്ര മൗലിക കടമകളാണ് ഉള്ളത്, 11 മൗലിക കടമകളാണ്. അത് ഇവിടെ 51 തീർന്നില്ലേ, അപ്പൊ 51A അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 51A അതുകൊണ്ട് തീരുവാണ്. 51A പാർട്ട് 4, അപ്പൊ 4A 51, രണ്ടിലും A വരുന്നുണ്ട്. 4A 51A എന്തുവാണ്, മൗലിക കടമകളാണ്. അപ്പൊ ആദ്യം നമുക്കുണ്ടായിരുന്ന 10 മൗലിക കടമകളായിരുന്നു. സൊറൻസൻ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ നിലവിൽ 11 മൗലിക കടമകളാണുള്ളത്. അത് 4A 51A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലാസ്, ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ടുഡേ ക്ലാസ് ഇറ്റ്സ് മൈൻഡ്.